ഇപ്പോൾ നമ്മളുള്ളത് പോർട്ട്സ്മൗത്ത് ഹാർബറിലാണ്. ഇതാണ് ഹാർബർ, വളരെ സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഷിപ്പുകളൊക്കെ കിടക്കുന്നതാണ് അവിടെ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ട്രെയിൻ സ്റ്റേഷനും പിന്നെ സിറ്റി സെന്ററും എല്ലാം ഇതിനോട് ചേർന്ന് തന്നെയാണ്. പ്രധാന അട്രാക്ഷൻസ് എല്ലാം ഇതിന് ചുറ്റുവട്ടത്. ഐലോവേറ്റിലോട്ട് നമുക്ക് ഫെറിയിൽ പോകാം. കാറുമായിട്ടൊക്കെ വരുവാണെങ്കിൽ ഫെറിയിൽ പോകാം. അപ്പോൾ കാറിനുള്ള ചാർജ് നൽകിയാൽ മതി. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിട്ടേൺ ഉൾപ്പെടെ കാറിന് യാത്ര ചെയ്യുന്നതിന് £140 നൽകിയത്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഷിപ്പുകളൊക്കെ വരുന്ന പ്രധാന സ്ഥലം നമുക്ക് കാണാം. കടൽ തീരത്തോട് ചേർന്ന് തന്നെയാണ് ഈ ട്രെയിൻ സ്റ്റേഷൻ ഉള്ളത്. ഇതാണ് ഹാർബർ. വലിയൊരു കപ്പൽ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം കപ്പൽ ഐലോവേറ്റിൽ നിന്ന് എത്തുന്ന ഒരു പ്രധാന ഏരിയ കൂടിയാണിത്. പ്രധാനപ്പെട്ട സിറ്റി ഒരു വശത്താണ്. ധാരാളം പബ്ബുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ചേർന്ന വളരെ മനോഹരമായൊരു തീരദേശ സിറ്റിയാണ് പോർട്ട്സ്മൗത്ത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ തൊട്ടടുത്താണ്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ പോർട്ട്സ്മൗത്ത്. UKയിലെ ലോക്കൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പരിഗണിക്കുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. ഇതേപോലെ വലിയ ഫെറി സർവീസുകളാണ് ഐലോവേറ്റിൽ നിന്ന് വരുന്നത്. ഫെറി സർവീസുകൾ എപ്പോഴും ഉണ്ട്. കാറും വലിയ വാഹനങ്ങളും ഒക്കെ കടത്തുന്ന ഇത്തരം വലിയ ഷിപ്പുകളാണ് സർവീസ് നടത്തുന്നത്. ഒരു വലിയ ഷിപ്പ് തന്നെയാണ് ഇതുപോലുള്ള ഫെറി സർവീസുകൾ. ഇപ്പോൾ ഈ കാണുന്നതുപോലുള്ള ധാരാളം സർവീസുകളാണ് ഓരോ ദിവസവും ഉള്ളത്. ഇപ്പോൾ ഇവിടെ കടൽ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ, എന്നാൽ അധികം തിരമാലകളൊന്നുമില്ല, അധികം ശാന്തമായി കിടക്കുന്ന ഒരു കടലാണ് പോർട്ട്സ്മൗത്തിൽ വരുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുക. പോർട്ട്സ്മൗത്തിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളുടെ ഒരു നിര തന്നെയാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകൾ, പിസ സെൻ്ററുകൾ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, മറ്റു രാജ്യങ്ങളുടെ എല്ലാം ധാരാളം ഇന്റർനാഷണൽ ഫുഡ് കിട്ടുന്ന ഒരു പ്രധാന ഏരിയ കൂടിയാണിത്. ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിട്ടും ധാരാളം ഫെറി സർവീസുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതും വലിയ ഷിപ്പുകളാണ് ഇവിടുത്തെ ഫെറി സർവീസുകൾ. സ്പിനാക്കർ ടവർ ഇപ്പോൾ നല്ല മനോഹരമായൊരു വ്യൂ ആണ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുക. നല്ല ബ്യൂട്ടിഫുൾ ആയി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ് സെൻ്റർ ആണിത്. നമുക്ക് ഇതിനുള്ളിൽ തന്നെ, ഇതിനടിയിൽ കാർ പാർക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ മുകളിലത്തെ നിലയിലാണെങ്കിലും ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഇതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ ഗ്രീനറി എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഷോപ്പ് ചെയ്യുന്നവർക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക. ഇംഗ്ലീഷ് സിറ്റികളൊക്കെ ഇതേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോപ്പിംഗ് സെന്ററിൽ നമ്മൾ വരികയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ഒരു പാർക്കിലൊക്കെ വന്ന ആ ഒരു പ്രതീതി കിട്ടുന്ന രീതിയിലാണ് കടകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും വളരെ വൃത്തിയായിട്ട് ഏത് സമയവും സൂക്ഷിക്കുന്ന ആ ഒരു പശ്ചാത്തലമാണ് അതിന് ചുറ്റുമുള്ളത്. UKയിലെ ഓരോ ടൗണുകളും ഇതേപോലെയാണ് ആ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്. കൃത്യമായി ഇതുവരെ ഒരു ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതല്ലെങ്കിൽ അവർക്ക് കനത്ത ഫൈനായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ലോക്കൽ ഗവൺമെന്റുകളുടെ ഭാഗവുമാണ്, അവരുടെ സൂപ്പർവിഷനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. തടി കൊണ്ടുള്ള ബെഞ്ചുകളെല്ലാം എടുത്തുകൊണ്ട് UKയുടെ ഒരു സാഹചര്യത്തിൽ പൊതുവായി പ്ലാസ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം എല്ലായിടത്തും തന്നെ തടികൾ ഉപയോഗിച്ചാണ് ഇതുപോലുള്ള ബെഞ്ചുകളൊക്കെ നിർമ്മിക്കുന്നതിന് ഗവൺമെന്റ് പ്രോത്സാഹനം നൽകുന്നത്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് പൊതുവായി ഉള്ളത്. പിന്നെ UKയിലെ ആവശ്യത്തിലധികം തടി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായതുകൊണ്ടും കൂടുതൽ കൺസ്ട്രക്ഷനായും ഫർണിച്ചറിനായും തടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ ആ ടവറിൻ്റെ താഴെയുള്ള ഈ ഷോപ്പിംഗ് സെൻ്ററിൻ്റെ സെൻറ്ററിൽ വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ. ഇപ്പോൾ അധികം ജനത്തിരക്കൊന്നുമില്ല. രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും തിരക്കുകളൊക്കെ ഇവിടെയുള്ളൂ പ്രധാന ഷോപ്പിംഗ് സെൻറ്റർ ആണെങ്കിലും. പ്രത്യേകിച്ചും വീക്കെൻഡിലാണ് കൂടുതൽ തിരക്കുണ്ടാവുക. ബാക്കി വീക്ക് ഡേയ്സിലൊക്കെ ഇതേപോലെ തന്നെയാണ്. വളരെ നോർമലായിട്ടുള്ള തിരക്ക് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ഏകദേശം രാത്രി 9-10 മണി ആകുമ്പോഴേക്കും ഈ തിരക്കൊക്കെ കുറയുകയും ചെയ്യും. പിന്നെ പബ്ബുകളായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവുക. രാവിലെ വരെ പല പബ്ബുകളും രാവിലെ 2 മണി വരെ പ്രവർത്തിക്കും. UKയിലെ തീരദേശ സിറ്റികൾ വിസിറ്റ് ചെയ്യാൻ, ബീച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇതുപോലെ കടൽ തീരത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല റെക്കമെൻഡബിൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് പോർട്ട്സ്മൗത്ത്. അതുകൂടാതെ പോർട്ട്സ്മൗത്തിന് സമീപമുള്ള ഐലോവേറ്റ്, ഇത് പോർട്ട്സ്മൗത്തിലുള്ള വാട്ടർ ഫ്രണ്ട് ഷോപ്പിംഗ് സെന്റർ ആണ്. ഇപ്പൊ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പൊ പരിസരങ്ങളെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വൃത്തിയില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ അതിന് ഉത്തരവാദി ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോഴും ഗവൺമെന്റിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളൂ. അവിടെ വിസിറ്റ് ചെയ്യുന്നവർ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പൊ പല ടൂറിസ്റ്റ് സെന്ററുകളൊക്കെ വളരെ വൃത്തികേടായി കിടക്കുന്ന നമുക്ക് കാണാം. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരു പേപ്പർ കൊണ്ട് പോലും റോഡിലിടുകയോ വഴിയിലിടില്ലാത്ത ആ ഒരു രീതിയാണ് അവർ ചെറുപ്പകാലം മുതലേ പിന്തുടരുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും ബിന്നും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലായിടത്തും ഇതുപോലുള്ള എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാനുള്ള ബിന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതില്ലാത്ത സ്ഥലത്താണ് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ അത് എത്രയും വേഗം തന്നെ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളും തീർച്ചയായിട്ടും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ സിറ്റികളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ ലണ്ടനിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ മൾട്ടി കൾച്ചറലിസം ഉണ്ടാകുമ്പോൾ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അവിടെയെല്ലാം സിറ്റികളൊക്കെ ഇപ്പോൾ ഡേറ്റി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡേറ്റി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോ ഒക്കെ കാണാൻ പറ്റും. പ്രധാന സിറ്റിയായ ലണ്ടനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് 13 വർഷമായിട്ട് ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ നിന്ന് മാറി വരുമ്പോൾ മറ്റ് UKയിലെ സിറ്റികളിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസവും കാണാനായി സാധിക്കും. മൈഗ്രേഷൻ വളരെയധികം വർദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ലണ്ടൻ. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുമുള്ളവർ ധാരാളമായി ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിലോട്ട് എത്തുകയും അവിടുത്തെ സിറ്റികളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. ഇതിനടിയിൽ കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന
വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഡൗൺ സ്റ്റെയറിലുള്ളത്. യു കെയിലെ ഇതുപോലുള്ള ചെറിയ ടൂറിസ്റ്റ് സെന്ററുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസക്കാലം ഇവിടെ താമസിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഷോപ്പിങ്ങിന് മാത്രമല്ല, ഇതുപോലെ തീരപ്രദേശത്ത് ഒന്ന് രണ്ട് ദിവസം താമസിക്കാൻ പറ്റുന്ന ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നൽകുക. ഇപ്പൊ ഹാർബറിൽ ധാരാളം ബോട്ടുകളൊക്കെ, പ്രൈവറ്റ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. അതിനടുത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട ഫെറി ഉള്ളത്. നമുക്ക് കാറുമായിട്ട് വരികയാണെങ്കിൽ ഐലോ വൈറ്റിലോട്ട് പോകുന്നതിനുള്ള ഫെറിയും ഇതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ധാരാളം ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലവും അതിനോട് ചേർന്നായി ഷോപ്പിംഗ് സെന്ററും. ഇതൊരു വലിയ ടവറാണ്, സ്പിനേക്കർ ടവർ. അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാലും മൊത്തം സ്ഥലവും കാണാവുന്ന രീതിയിൽ നല്ല മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ടവറാണത്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും അവിടുത്തെ പ്രവർത്തന സമയം കഴിഞ്ഞു പോയിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിൽ കയറാമെന്ന് കരുതിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നേരത്തെ അതടച്ചു. പ്രധാനമായും എല്ലായിടത്തും റെസ്റ്റോറൻറ്റുകളാണ് ഈ സമയത്ത് ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്നത്. അതേപോലെ ഷോപ്പിംഗ് സെന്ററുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ചേർന്ന വളരെ മനോഹരമായ ഒരു പ്രദേശം. ധാരാളം മനോഹരമായ ആർക്കിടെക്ചറുകളൊക്കെ ഇവിടെ കാണാം. ഇത് ഒരു ഷിപ്പിന്റെ രൂപത്തിലുള്ള നിർമ്മിതികളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കപ്പൽ യാത്രയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സ്ട്രക്ചറുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായിരിക്കുന്നു. ഇപ്പോഴും നല്ല വെയിലുള്ള സമയമാണ്. യു കെയിൽ ഇപ്പോൾ സമ്മർ സമയത്ത് സൂര്യൻ അസ്തമിക്കണമെങ്കിൽ ഏകദേശം രാത്രി 10 മണിയോളം ആകും. അത്രയും സമയം സൂര്യപ്രകാശമുള്ള ഒരു കാലാവസ്ഥയാണ് യു കെയിൽ സമ്മർ കാലത്തുള്ളത്. ഇപ്പോഴും നല്ല സൂര്യപ്രകാശമുണ്ട് രാത്രിയാണെങ്കിലും. വലിയൊരു ഷോപ്പിംഗ് സെന്ററാണ്, ഇവിടുത്തെ ലാൻഡ്മാർക്ക് കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. ഇവിടെ ധാരാളം മോണമെന്റുകളുണ്ട്, പഴയ കാലത്തിന്റെ ഓർമ്മകളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക സ്ട്രക്ചറുകൾ. ഇവിടെ കാണാം, വെള്ളം കയറി, കടലിൽ നിന്ന് വെള്ളം കയറി വരുന്നിടത്ത് നല്ല മനോഹരമായ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നു. അതെല്ലാം ചേർന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും അതിനോട് ചേർന്ന് തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും എല്ലാം ചേർന്ന ഒരു സ്ഥലം കൂടിയാണത്. യു കെയിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്തിന് ഡിമാൻഡുള്ള ഏരിയ പബ്ബുകൾ കൂടുതലുള്ളിടത്താണ്. കാരണം സോഷ്യലൈസിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ജനങ്ങളാണ് യു കെയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീടുകളാണെങ്കിലും ഫ്ളാറ്റുകളാണെങ്കിലും കൂടുതൽ വിലയുള്ളത് പബ്ബുകൾക്ക് സമീപമാണ്. കൂടുതൽ പബ്ബ് ഉണ്ടെങ്കിൽ വീടുകളുടെ വിലയും അതേപോലെ തന്നെ ഉയരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാറുകളോ കള്ള് ഷാപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനടുത്തായിട്ടുള്ള വീടുകൾക്കൊക്കെ വില കുറവാണെങ്കിൽ ഇവിടെ നേരെ വിപരീതമാണ് യു കെയുടെ കാര്യത്തിലാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു വശത്തായി നമുക്ക് ഇതുപോലെ കാണാം, ധാരാളം പബ്ബുകളുടെ ഒരു നീണ്ട നിരയാണ് പോർട്ട്സ്മൗത്തിൽ വരികയാണെങ്കിൽ. അപ്പോൾ തീരത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലം, അതുകൂടാതെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ധാരാളം ഫ്ളാറ്റുകളുണ്ട്, കടലിന് അഭിമുഖമായിട്ടുള്ള ധാരാളം ഫ്ളാറ്റുകൾ. ഫ്ളാറ്റ് വാങ്ങി താമസിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് പോർട്ട്സ്മൗത്ത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയ തീരത്തിനോട് ചേർന്ന് തന്നെ ഇതേപോലെ മനോഹരമായ ഷോപ്പിംഗ് സെന്ററുകളും ഫ്ളാറ്റുകളും എല്ലാം ചേർന്ന ഡിസൈനാണ് നമുക്കിവിടെ കാണാനായി പറ്റുക. ലോകത്തിലെ പ്രധാന ബ്രാൻഡുകളുടെ ഒക്കെ ഷോറൂമുകൾ നമുക്കിവിടെ കാണാം തീരത്തോട് തന്നെ. അതിനോട് ചേർന്ന് തന്നെ റെസിഡൻഷ്യൽ ഏരിയയും അതുകൂടാതെ പബ്ബുകൾക്ക് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓപ്പൺ സ്പേസിലിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് പോർട്ട്സ്മൗത്തിൽ വരികയാണെങ്കിൽ. ഇതിപ്പോൾ തീരത്തോട് ചേർന്ന് ഇതിനുവേണ്ടി പ്രത്യേക ഒരു ഷോപ്പിംഗ് സെന്റർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ലഭിക്കുക. ധാരാളം ഫ്ളാറ്റുകളും അതിന് നടുവിലായി ഷോപ്പിംഗ് സെന്ററും അതിന് തൊട്ടടുത്തായി കടൽ തീരവുമുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ഷോപ്പിംഗ് സെന്ററാണിത്. പോർട്ട്സ്മൗത്തിലെ ടൗൺ സെന്റർ ഇതുപോലെയാണ്. ഒരു സൈഡിലെ വീടുകളും കടകളും എല്ലാം ചേർന്ന ആ ഒരു സ്ട്രക്ചറിലാണ് ഇവിടുത്തെ സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതാണ് ഹാർബർ. ഐലോ വൈറ്റിൽ നിന്ന് എത്തുന്ന ഒരു പ്രധാന ഏരിയ കൂടിയാണിത്. വളരെ മനോഹരമായ ഒരു തീരദേശ സിറ്റിയാണ് പോർട്ട്സ്മൗത്ത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ തൊട്ടടുത്താണ്. അതോടൊപ്പം തന്നെ ഇവിടെ ധാരാളം ഹോട്ടലുകൾ വേറെയും ഉണ്ട്. ഇപ്പോൾ വളരെ പുരാതന കാലത്ത് നിർമ്മിച്ച 1779 നിർമ്മിച്ച ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. അതേപോലെ തന്നെ പുതിയ ഹോട്ടലുകളും ബിൽഡിങ്ങുകളും എല്ലാം ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ പോർട്ട്സ്മൗത്ത്. യു കെയിലെ ലോക്കൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പരിഗണിക്കുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. അപ്പോൾ മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.